വർഷങ്ങൾ ക്രൂരമായി പീഡനങ്ങൾക്കിരയായ 150 ഓളം അന്തേവാസികളെ തമിഴ്നാട്ടിലെ അഗതി മന്ദിരത്തിൽ നിന്നും മോചിപ്പിച്ചു മയക്കുമരുന്ന് നൽകി പീഡനം ചങ്ങലക്കിട്ട് മർദ്ദനം എന്നീ ക്രൂരതകൾ അന്തേവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വില്ലുപുരം ജില്ലയിലെ ഗുണ്ടലപുലിയൂരിലെ അൻപുജ്യോതി അഗതി മന്ദിരത്തിലെ അന്തേവാസികളെയാണ് റവന്യൂ വകുപ്പും പോലീസും ചേർന്ന് മോചിപ്പിച്ചത് സ്ഥാപന ഉടമ ഉൾപ്പെടെ 5 പേർ പോലീസ് കസ്റ്റഡിയിലാണ്17 വർഷമായി ലൈസൻസില്ലാതെ പ്രവർത്തിച്ച അഗതി മന്ദിരത്തിലാണ് അന്തേവാസികൾക്ക് സമാനതകളില്ലാത്ത കൊടിയ പീഡനം നേരിടേണ്ടി വന്നത് അന്തേവാസികളായ നിരവധി സ്ത്രീകളെ മയക്കുമരുന്ന് നൽകി ബലാത്സംഗം ചെയ്തെന്നും മറ്റു പലരെയും ദിവസങ്ങളോളം ചങ്ങലക്കിട്ട് പീഡിപ്പിച്ചെന്നുമായിരുന്നു പരാതി ഇതോടെയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിനിടെ നിരവധി പേരെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അഗതി മന്ദിര നടത്തിപ്പുകാർ വിറ്റതായും കണ്ടെത്തി പീഡനത്തിനിരയായ ഒഡീഷ സ്വദേശിനിയായ അന്തേവാസി തനിക്ക് നേരെയുണ്ടായ ക്രൂരതകളെക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് 5 വർഷം മുമ്പ് വില്ലുപുരത്ത് ഭിക്ഷാടനം നടത്തുകയായിരുന്ന ഇവരെ രക്ഷാപ്രവർത്തകർ എന്ന പേരിൽ ചിലർ അൻപുജ്യോതി എന്ന ഈ അഗതി മന്ദിരത്തിൽ എത്തിക്കുകയായിരുന്നു തന്നെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ കൂട്ടിലടച്ച് രണ്ട് കുരങ്ങുകളെ അഴിച്ചുവിട്ട് മാന്തിപ്പിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തി 2005 മുതൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിൽ സർക്കാർ അധികൃതർ ഇതുവരെയായി ഒരു പരിശോധന പോലും നടത്തിയിട്ടില്ല മോചിപ്പിക്കപ്പെട്ട അന്തേവാസികളിൽ ചിലരെ മുണ്ടിയമ്പാക്കത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരാവസ്ഥയിലുള്ള ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ അഗതി മന്ദിര നടത്തിപ്പുകാരായ ജുബിൻ വാർഡൻ മുത്തുമാരി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗോപിനാഥ് അറ്റൻഡർ അയ്യപ്പൻ ഡ്രൈവർ ബിജു ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ചെന്നൈ